ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എ വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒത്തിരി ആൾക്കാർ വിളിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ആദ്യം തൊട്ടേ വീഡിയോ ചെയ്തപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളന്ന് അന്വേഷിക്കണം. അങ്ങനെ ചിലരൊക്കെ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോഴാണ് റിജക്റ്റഡ് എന്ന് കാണിച്ചത്. അതിനുശേഷം ചിലരുടെ വിസ റിജക്റ്റഡ് ആവുന്നു എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞാണ് ആൾക്കാർ സീരിയസ് ആയിട്ട് ഈ കാര്യം അന്വേഷിച്ച്, അങ്ങനെ അന്വേഷിച്ചപ്പോൾ പലരുടെയും ഈ സെയിം കാര്യമാണ് കാണിക്കുന്നത്, റിജക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ഏതായാലും പോംവഴി തെളിഞ്ഞു, നമുക്ക് തെറ്റിതിരുത്താനുള്ള അവസരം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പം അതുകൂടാതെ മിക്കവാറും ആൾക്കാർക്കുണ്ടാകുന്ന ചില പ്രോബ്ലംസ്, മിക്കവാറുമല്ല ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അതായത് തത്വർത്തി ലവോറോ ചിലരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം അവരുമായിട്ട് യാതൊരുവിധ സഹകരണവും ഇല്ല, ഒരു കാര്യങ്ങളും അന്വേഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല, കോന്ത്രുകുത്ത് അടയ്ക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ജോലിയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജോലി മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി മാറിയ പ്രശ്നമുണ്ടോ എന്നുള്ള പലരും ചോദിക്കുന്നത്. അപ്പം ദത്തോർതി ലവോറോ മരിച്ചു പോയിട്ട് മറ്റൊരു ജോലി കണ്ടുപിടിച്ച് മാറിയ ഒത്തിരി ആൾക്കാരുണ്ട്. പുതിയ ദത്തോർതി ലവോറോ നേരുടെ പേര് ഈ കോൺട്രാക്റ്റ് വെച്ച് മാറിയ ഒത്തിരി ആൾക്കാരുണ്ട്, അത് പ്രോബ്ലമല്ല. പക്ഷേ ദത്തോർതി ലവോറോ ആയിട്ട് നമ്മളെ പറഞ്ഞു വിടുകയോ നമ്മളായിട്ട് ജോലി നിറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജോലി കണ്ടുപിടിച്ച് മാറുമ്പം അതിന് കുറച്ച് അതിൻ്റെ പ്രൊസീജിയർ കോംപ്ലിക്കേറ്റഡാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ആ ജോലിയിൽ തുടരാൻ സാധിക്കുന്നില്ല, മറ്റൊരു ജോലിയിലേക്ക് മാറണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു പത്രോണാർത്ഥിയെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്ത്, അതായത് എല്ലാ പത്രോണാർത്ഥികൾക്കും എല്ലാ കാര്യങ്ങളും അറിയത്തില്ല, അതാണൊരു വേറൊരു പ്രശ്നം. അപ്പം നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കണ്ടുപിടിച്ച് അവരുമായിട്ട് അയാളുമായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തുക, അതിനുശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. അതുതന്നെയല്ല, നിങ്ങൾ പുതിയതായിട്ട് ചെല്ലുന്ന അല്ലെ ജോലിക്ക് ചെല്ലുന്ന ആ തത്വർത്തി ലവോറോയും ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം നിർബന്ധമില്ല. കാരണം ഓരോരോ കാര്യങ്ങൾ വരുമ്പം ആദ്യം അവർക്ക് ആവശ്യത്തിന് അവർ പല കാര്യങ്ങളും പറയും, വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചിലപ്പം അംഗീകരിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോഴും അവരും ഈ സെയിം പ്രശ്നങ്ങളുണ്ടാക്കാം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ നടക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം ഈ വിസ ഇറങ്ങിയതുപോലും ഇറക്കിയതുപോലും നമുക്കൊരു പ്രയോജനം ഉണ്ടാകാനായിട്ടൊന്നുമല്ല, ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വിസ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ ജോലിയിൽ മാറണം എന്ന് മാറാൻ തന്നെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ടൊരു തത്വർത്തി നല്ലൊരു പത്രോണാർത്ഥിയെ കണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആലോചിച്ചൊരു തീരുമാനമെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം തത്വർത്തി ലവറോ ആയിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക. കാരണം മുന്നോട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അവർ നമ്മളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാകാതെ മാക്സിമം സൂക്ഷിക്കുക. കാരണം ഈ വിസ കിട്ടുന്നവരെ ഒന്ന് സഹിച്ച് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്ര എനിക്ക് പറയാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, കോന്ത്രുകുത്ത വന്ന് അടയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള. കോന്ത്രുകുത്ത വന്ന് അടയ്ക്കാൻ ദത്തോർതി ലവോറോ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് വെറുതെ പൈസ അടച്ച് കളയേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ ജോലിക്കെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന സമയം തൊട്ടല്ല, ഞാൻ നിന്നെ ജോലിക്കെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന സമയം അടുത്ത വർഷം തൊട്ടാണ്, അടുത്ത വർഷം ജനുവരി തൊട്ടാണ്, അല്ലെങ്കിൽ ഈ ഡിസംബർ തൊട്ടാണ് എന്നൊക്കെ ഇവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു പത്രോണാർത്ഥിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ നടക്കുമോ എന്നുള്ള കാര്യം പുള്ളിക്കും സംശയമാണ്. അങ്ങനെ സംഭവിക്കത്തില്ല, കാരണം ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസാണ് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ കോന്ത്രുകുത്ത വലിയ എമൗണ്ട് വന്നതാണ് ഇവർക്ക് വലിയ പ്രശ്നം. ഇപ്പം മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ അപ്പോയിൻമെൻറ്റുകൾ താമസിച്ചപ്പം മുന്നോട്ടുള്ള പ്രൊസീജിയർ ചെയ്യാൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞു, അതായത് കോൺട്രാക്റ്റ് വെക്കുക, നമ്മുടെ റെസിഡൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പലരും കോൺട്രാക്റ്റ് വെച്ച് കോന്ത്രുകുത്ത് അടയ്ക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പം ഈ കോൺട്രാക്റ്റ് വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അലർജി തീ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് ഇതൊക്കെ എന്തോ സംഭവമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം നമുക്കറിയാം ഇംസിൽക്ക് അതിൻ്റെ സൈറ്റിൽ കയറി തന്നെ ചെയ്യാൻ അറിയാവുന്നവരെ സംബന്ധിച്ച് കോൺട്രാക്റ്റൊക്കെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ.
പക്ഷേ ഇപ്പോൾ ഈ പ്രോബ്ലം ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതിരിക്കുന്നതല്ല, അങ്ങനെയൊന്നും തന്നെ ചെയ്യാതിരിക്കുന്ന നല്ലത്, ഒരു കാഫ് ത്രൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ദത്തോർതിലവറ ചോദിക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കോൺട്രാക്റ്റൊന്നും എന്തൊക്കെ എന്തോ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് ജോലി മാറാൻ നിൽക്കുന്ന കുറേ ആൾക്കാർ. രണ്ടാമത്തെ കാര്യം, കോന്ത്രൂത്ത വന്നത് കോന്ത്രൂത്ത അടയ്ക്കാൻ തയ്യാറാകാത്ത കുറേ ദത്തോർതിലവറമാർ ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞാലും ഇവർ അടപ്പിക്കുന്നില്ല, അതൊന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് വെക്കാനായിട്ട് ഇവർ തയ്യാറാകില്ല, മുന്നോട്ട് ആ പ്രൊസീജിയർ അവർ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം പറഞ്ഞ പോലെ ജോലി മാറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. കോന്ത്രൂത്ത അടയ്ക്കാൻ വന്നിരിക്കുന്ന കാര്യം ഇനി അവരടച്ചില്ലേ, നിങ്ങളടച്ചോളാം എന്ന് അവരെ പറഞ്ഞെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ കോന്ത്രൂത്ത വന്ന പേപ്പറുമായിട്ട് ഒരു കാഫി ചെന്ന് ഈ കാര്യം സംസാരിക്കണം, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എന്നിട്ട് ദത്തോർതിലവറോട് സംസാരിക്കുക. പിന്നെ ഉള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യവും നിങ്ങൾ കാഫിൽ ചെന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ദത്തോർതിലവറെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ലാംഗ്വേജ് അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പ്രശ്നമില്ലെങ്കിൽ നിങ്ങളങ്ങനെ സംസാരിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.